ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 4 ഇതിലെ ഏറ്റവും ടോപ്പായ ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഡോക്ടർ റോബിൻ. അവസാനം റോബിൻ്റെ വിധി പ്രഖ്യാപിച്ച് ഈ ഷോയുടെ മുഖ്യ ആങ്കറായ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തെ ഈ ഷോയിൽ നിന്നും എവിക്റ്റാക്കിയിരിക്കുന്നു. ശാരീരികമായ ഒരു അവഹേളനവും നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നതല്ല എന്നും ഒരുപാട് വാണിംഗ് കിട്ടിയിട്ടും റോബിൻ അത് ലംഘിച്ചു എന്നും അത് റോബിൻ തന്നെ അംഗീകരിച്ചു എന്നും ശാരീരികമായി മറ്റൊരാളെ ഉപദ്രവിക്കുവാൻ ആർക്കും അനുവാദമില്ലെന്നും ആയതിനാൽ ഈ ഷോയിൽ തുടരുവാൻ ഡോക്ടർ റോബിന് സാധിക്കില്ല എന്നുമാണ് മോഹൻലാൽ അറിയിച്ചത്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 4 90% പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻസാണ് ഈ ഷോയിൽ നിന്നും എവിക്റ്റാക്കിയിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 4 ഇപ്പോൾ 70 ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഒരു ടാസ്ക് നടക്കവേ സംഭവിച്ച കാര്യത്തിൻ്റെ പേരിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരുന്നു. അവസാന നിമിഷം വരെ തിരിച്ച് വീട്ടിൽ എത്തുമെന്നാണ് ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ അവസാനം ഇന്നലെ ഡോക്ടർ റോബിൻ്റെ വിധി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ബിഗ് ബോസ് ഷോയെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഡോക്ടർ റോബിൻ. എന്നിട്ടും എന്താണ് ഈ ടാസ്കിൽ സംഭവിച്ചത് എന്ന് മോഹൻലാൽ റോബിനോട് ചോദിച്ചിരുന്നു. ടാസ്കിൽ ഞാൻ 100% കൊടുക്കുമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടാണ് റോബിൻ സംസാരിച്ചു തുടങ്ങിയത്. ടാസ്കിൽ രാജാവിൻ്റെ ലോക്കറ്റ് കൈക്കലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ലോക്കറ്റ് കൈവശം വെക്കുകയായിരിക്കുന്നുവെങ്കിൽ എനിക്ക് ഒരാഴ്ച നോമിനേഷനിൽ ഫ്രീ ആകാൻ പറ്റും. അതുകൊണ്ട് രാജാവിൻ്റെ കൈവശമുള്ള ലോക്കറ്റ് കൈക്കലാക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ടാസ്ക് തുടങ്ങിയതിന് ശേഷം എന്നെ രാജാവ് തന്നെയാണ് അടുത്ത് നിർത്തുവാൻ അനുവദിച്ചത്. ആ സാഹചര്യം ഞാൻ മുതലാക്കി ലോക്കറ്റ് എടുത്തു. അടുത്ത ദിവസം വൈകുന്നേരം വരെ ടാസ്ക് ഉള്ളതിനാൽ ഞാൻ ടോയ്ലറ്റിൽ പോയി അത് ലോക്ക് ചെയ്തു. ടാസ്ക് തീരും വരെ അവിടെ ഇരിക്കുവാനായിരുന്നു എൻ്റെ പദ്ധതി. എന്നാൽ അവൻ ഇനി പുറത്തു വരില്ല എന്ന് പറഞ്ഞ് ആരോ കണ്ടിന്യൂസ് ആയി സ്പ്രേ അടിച്ചു. അവൻ ചത്തുപോകട്ടെ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ മാനസികമായി തളർന്നില്ല. അപ്പോൾ ഞാൻ ടോയ്ലറ്റ് തുറന്ന് വെളിയിൽ വന്ന് ഒന്ന് ശ്വാസമെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് റിയാസ് എൻ്റെ കയ്യിലും ദേഹത്തും കടന്നു പിടിക്കുന്നത്. ശ്വാസമെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് പിടിച്ച ആളിനെ തള്ളി മാറ്റുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്ത തെറ്റാണ് എന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മോഹൻലാൽ പറഞ്ഞത് റോബിന് ഇതിനു മുൻപേ ഒരുപാട് വാണിംഗ് കിട്ടിയിട്ടുള്ളതാണ്, റോബിൻ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിയമങ്ങൾ നോക്കുമ്പോൾ റോബിൻ ഇനിയും തുടരാൻ പാടില്ല, ഇനിയും ഇങ്ങനെ ചെയ്യുകയില്ല എന്ന് എന്താണ് ഉറപ്പ്? ബാക്കിയുള്ള മത്സരാർത്ഥികളും ഇത് അനുകരിക്കുവാൻ സാധ്യതയുള്ള കാര്യമാണ്. നിങ്ങൾ നല്ല പ്രതീക്ഷകളുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് ഈ ഷോയ്ക്ക് വേണ്ടത്. എനിക്കും സങ്കടമുണ്ട്. എന്നാൽ ഇത് ഒരു ഇൻ്റർനാഷണൽ ഷോ ആയതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ജഡ്ജിംഗ് പാനൽ തന്നെയുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയുവാൻ കഴിയുള്ളൂ. ശാരീരികമായ ഒരു അവഹേളനവും നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നതല്ല. ഒരുപാട് വാണിംഗ് കിട്ടിയിട്ടും റോബിൻ അത് ലംഘിച്ചു. ഇത്രയും കാരണങ്ങൾ കൊണ്ട് റോബിന് ഈ ഷോയിൽ തുടരുവാൻ സാധിക്കില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞു നിർത്തുന്നത്. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ ഒന്നുകൂടി കാണുവാനുള്ള അവസരം റോബിന് നൽകുകയുണ്ടായി. ഓരോ മത്സരാർത്ഥിയും മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞു. ദിൽഷയെ മിസ് ചെയ്യുമെന്നും തനിക്കും എന്നും അങ്ങനെ തന്നെ ആണ് എന്നും ദിൽഷയും മറുപടി പറഞ്ഞു. റോബിൻ എല്ലാവിധമായ അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ടാണ് ബ്ലെസ്ലി റോബിനെ വീട്ടിൽ നിന്നും യാത്രയാക്കിയത്. എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ റോബിൻ പറയുന്നത് ഇങ്ങനെ ഒരു പുറത്താകൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇത്ര വലിയ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നടന്നതെല്ലാം ഈ ഷോയുടെ ഭാഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ ഈ പ്രേക്ഷക പിന്തുണ കണ്ടുകൊണ്ട് റോബിൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എന്താണ് ഈ കാണുന്നത്? എൻ്റെ ദൈവമേ, ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മോ, ഒരുപാട് 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 എനിക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്ത സ്നേഹം, സന്തോഷം. ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നു.
എന്ന് ഞാൻ അറിയുന്നു. അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഫോൺ എടുക്കാൻ പറ്റാത്ത വിധം നോട്ടിഫിക്കേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുവാൻ പറ്റില്ല, എന്നാലും എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യും. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. വീണ്ടും കാണുന്നതുവരെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാണ് റോബിൻ നിർത്തുന്നത്. ഡോക്ടർ റോബിന് ഫോൺ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് ഇത്. ഇപ്പോൾ റോബിൻ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ റോബിൻ ജനങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഇത്. ബിഗ് ബോസിൽ 100 ദിവസം നിന്ന് കപ്പ് കൈക്കലാക്കുവാൻ റോബിന് കഴിഞ്ഞില്ല എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ റോബിൻ ബിഗ് ബോസ് കപ്പ് കൈക്കലാക്കിയ ഒരു വിന്നർ തന്നെയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.